ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പാണ്. നമ്മളിന്ന് ചെയ്യുന്നത് MYK ലാട്രിക്കിൻ്റെ 310 സ്പോട്ട് ഗം ഉപയോഗിച്ചിട്ടാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിമുട്ട വാഷ് ബേസിനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അധികം പുറപ്പെടുപ്പിക്കാതെ നേരെ വർക്ക് സൈറ്റിലോട്ട് വിടാം. മച്ചം വരെ ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് വരുന്നുണ്ടെങ്കിലും ലൈക്കും കമൻറ്റും തീരെ കുറവാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകുകയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒട്ടും മടി കാണിക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റും ലൈക്കുമാണ് എനിക്ക് പുതിയ കണ്ടൻറ്റുകൾ കണ്ടെത്തുന്നതിന് ഒരു ഊർജ്ജമായിട്ട് കിട്ടുക. മച്ചം വരെ ഇപ്പം നമ്മുടെ വർക്ക് സൈറ്റ് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ട് കോന്നിയിൽ നിന്നും പൊൻകുന്നം ശബരിമല പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ വർക്ക് സൈറ്റ് എത്തിക്കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മച്ചം വരെ ഇപ്പോൾ നമ്മുടെ കോഴിമുട്ട വാഷ് ബേസിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനൊരു വാഷ് ബേസിൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഗ്രാനൈറ്റിന് മുകളിൽ വെക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് അധികം ചെയ്യുന്നത്. ഈ വാഷ് ബേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഗ്രാനൈറ്റിൻ്റെ അടിയിലാണ് നമ്മൾ വയ്ക്കുന്നത്. വാഷ് ബേസിൻ വയ്ക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. സ്കോർ പൈപ്പിൽ നിന്നും ഒരു 2 mm താത്തിയാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ആ വാഷ് ബേസിൻ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേ അല്പം താത്തി വെച്ചത്. നമ്മൾ ഗമ്മ് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുന്നത് ബാത്റൂമുകളിലാണ്. ഒരു 6 bathrooms നമുക്ക് ഈ വാഷ് ബേസിൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. നമ്മളിപ്പോൾ ഫ്രെയിമുകളിലെല്ലാം വാഷ് ബേസിൻ വെച്ച് കറക്റ്റ് സീറ്റിംഗ് ആണോ എന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് സ്ലാബ് എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലാബൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഓവൽ ഷേപ്പാക്കി കൗണ്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇത് വാഷ് ബേസിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. ടേബിൾ ടോപ്പ് വാഷ് ബേസിനെ അപേക്ഷിച്ച് ഗ്രാനൈറ്റിന് അടിയിൽ വയ്ക്കുന്ന വാഷ് ബേസിന് പൊതുവേ റേറ്റ് ഇത്തിരി കുറവായിരിക്കും. ഇതിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ബേസിന് ഇതുപോലെ കൗണ്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതിന് ഒരല്പം റേറ്റ് കൂടുതലായിരിക്കും. ഇതുപോലെ ഓവൽ ഷേപ്പിൽ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമുള്ളൊരു പണിയാണ്. കറക്റ്റ് ഷേപ്പായി കിട്ടണമെങ്കിൽ നല്ല എക്സ്പെർട്ടുകൾ ചെയ്താൽ മാത്രമാണ് കറക്റ്റ് ഓവൽ ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് കഷ്ടപ്പെടാണെങ്കിലും ഇതുപോലുള്ള ഓവൽ ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനേക്കാളും അല്പം കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൈ കഴുകുമ്പോൾ വെള്ളം സ്ലാബിലേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാകുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് അത് കഴുകി ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് സൈഡ് ചാടിയ വെള്ളമെല്ലാം തുളച്ച് വാഷ് ബേസിനിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ സ്ലാബ് വാഷ് ബേസിനോട് ചേർത്ത് തന്നെ വെട്ടി ക്ലിയറാക്കിയിട്ടുണ്ട്. ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ക്യാമറ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് MYK ലാട്രിക്കേറ്റിൻ്റെ 310 സ്പോട്ട് ബോണ്ടിങ് അഡ്ഹസീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1 kilo പാക്കറ്റാണ്. ഇതിൻ്റെ വില വരുന്നത് 1400 MRP. എങ്കിലും നമുക്കൊരു 1200-1300 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് പാർട്ട് എ റെസിൻ 500 gram, പാർട്ട് ബി ഹാർണർ 500 gram. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വരുന്നത് 1:1 ആണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഒരു ടൈലിൻ്റെ പീസിലേക്ക് ഒരേ അളവിൽ തന്നെ റെസിനും ഹാർണറും എടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുകയാണ്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഗമ്മിന് ഒരു ലൈറ്റ് ഐവറി ഷെയ്ഡാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഗം ഉപയോഗിച്ച് ഗ്രാനൈറ്റിൽ ഡബിൾ ഒട്ടിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് കളർ പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ വാഷ് ബേസിന് സ്ലാബൊക്കെ നല്ല കറക്റ്റ് പക്ക സീറ്റിംഗ് ആക്കിയതിന് ശേഷം നമ്മളത് ഒട്ടിച്ച് ക്ലിയറാക്കി എടുക്കാൻ പോവാണ്. ഒട്ടിക്കാനായിട്ട് ഇരുമ്പിൻ്റെ പൈപ്പിനകത്ത് അപ്പോക്സി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോക്സിയൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലാബും ഇരുമ്പും തമ്മിൽ നല്ല ബോണ്ടിങ് കിട്ടണം. അപ്പോൾ നമ്മൾ അപ്പോക്സിയുടെ മുകളിലേക്ക് ആ ഗം അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോക്സി പൊളിഞ്ഞു പോകുമ്പോൾ ആ ഗമ്മും പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്തടുത്തായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്പോട്ട് ബോണ്ടിങ് അഡ്ഹസീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പോട്ടായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ സ്പോട്ടായിട്ട് എല്ലായിടത്തും വെച്ചു. അതിനുശേഷം വാഷ് ബേസിനും കറക്റ്റ് ഗം വെച്ച് സീറ്റിംഗ് ആക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഗമ്മൊക്കെ എല്ലായിടത്തും സീറ്റിംഗ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സ്ലാബ് വെച്ച് വാഷ് ബേസിൻ ഉറപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ വാഷ് ബേസിൻ കൗണ്ട് ചെയ്യുമ്പോൾ വാഷ് ബേസിൻ്റെ അതേ ഷേപ്പ് തന്നെ ഗ്രാനൈറ്റ് കൗണ്ട് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഭംഗി കിട്ടുകയുള്ളൂ.
അപ്പോൾ നമ്മൾ വാളിനോട് ചേർന്നുള്ള എഡ്ജും കോർണറും എല്ലാം നല്ല നീറ്റായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാണ്ട് പക്ക ക്ലിയർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഗ്യാപ്പുള്ളതൊക്കെ നമ്മൾ സിലിക്കോൺ വെച്ച് അടക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫ്രെയിം അടിക്കുമ്പോൾ കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്ലാബ് വയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഇതേപോലെ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മുടെ സ്ലാബും വാഷ് ബേസിനും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു 2 mm ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് നമ്മൾ ചെയ്യുന്നത് അപ്പോക്സിയാണ്. അപ്പോക്സി നല്ല രീതിയിൽ ടൈറ്റാക്കി ഫില്ലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒട്ടും ഉണ്ടാവില്ല. നമ്മുടെ ഈ സ്ലാബും ഗമ്മും തമ്മിൽ എത്രമാത്രം ഒട്ടിയുണ്ടെന്ന് നമുക്കിതിൻ്റെ അടിയിലൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ്, നല്ല കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 12 hours കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഇത് വിട്ടുപോരില്ല, അത്രയ്ക്ക് നല്ല പിടുത്തമാണ് ഈ ഗമ്മിന്. ഈ ഗമ്മ് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം, മരത്തേലോ കോൺക്രീറ്റേലോ ടൈലോൺ ടൈലോ എന്ത് വേണമെങ്കിലും എന്ത് മെറ്റീരിയലിൻ്റെ പുറത്ത് നമുക്ക് ധൈര്യമായിട്ട് ഒട്ടിക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല പക്ക പിടുത്തമാണ് ഈ ഗമ്മിന്. മെച്ചം വരെ ഇപ്പം നമ്മുടെ കോഴിമുട്ട വാഷ് ബേസിൻ നല്ല അടിപൊളിയായിട്ട് പക്ക ക്ലിയർ ആയിട്ട് ഓവൽ ഷേപ്പിൽ തന്നെ വെട്ടി ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റാക്കി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പോക്സി വർക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ വർക്ക് ഇവിടെ ഫിനിഷ് ആകുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വാഷ് ബേസിൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മച്ചം വരെ ഇപ്പോൾ നമ്മുടെ കോഴിമുട്ട വാഷ് ബേസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും വീഡിയോ തരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞു. ഞങ്ങളൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, എന്ന് വെച്ചാൽ ഒത്തിരി ലേറ്റായി പോയി. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മനോരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. And bring in